എല്ലാവർക്കും ക്രേസി ഷെഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുഖമായും സുരക്ഷിതമായും ഇരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സോയാ ചങ്ക് കൊണ്ട് ചില്ലി സോയാ ചങ്ക് ഉണ്ടാക്കുന്ന രീതിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കപ്പ് സോയാ ചങ്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, രണ്ട് മീഡിയം സൈസ് സവോള, ക്യാപ്സിക്കം ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വൈറ്റ് വിനാഗർ, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ട സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് കോൺഫ്ലവർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് കേരള സ്റ്റൈലില് സോയാ ചങ്ക് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് സോയാ ചങ്ക് ചില്ലി ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. നമുക്ക് ആദ്യം ഈ സോയാ ചങ്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് തിളയെല്ലാം വന്നു തുടങ്ങി സോയാ ചങ്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സോയാ ചങ്ക് ഒന്ന് വെന്തു വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. സോയാ ചങ്ക് വെന്തു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഊറ്റി മാറ്റി വെക്കാം. നമ്മൾ വേവിച്ച് വെച്ച സോയാ ചങ്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അത് നമുക്ക് അതിന് വേണ്ട പേസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വൈറ്റ് വിനാഗർ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയാ സോസ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വേവിച്ചൂറ്റി വെച്ചിരിക്കുന്ന സോയാ ചങ്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. സോയാ ചങ്ക് നന്നായിട്ട് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. പാത്രത്തിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. വേവിച്ചു വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്കുകൾ ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക് അധികം ഫ്രൈ ആവണ്ട, ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്നൊരു ക്രിസ്പിയായി കിട്ടിയാൽ മതി. അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് കോരാം. സോയാ ചങ്ക് വറുത്ത എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് ചില്ലി സോയ ഉണ്ടാക്കുന്നത്. ആ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഈ മുളകെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ കറിവേപ്പിലയും വറുത്തെടുക്കണം. ഇത് നമുക്ക് വറുത്ത് കോരാം. മുളകും കറിവേപ്പിലയും എല്ലാം വറുത്ത് കോരി. ആ എണ്ണയിലേക്ക് നമുക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ റെഡ് ക്യാപ്സിക്കോൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. പകുതി വേവ് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. സവോള, ക്യാപ്സിക്കം എല്ലാം പകുതി വേവ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോയാ ചങ്കും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ
നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ ഭാഗവും വൈറ്റ് ഭാഗവും കൂടെ ചേർക്കാം. ഞാനിത് കേരള സ്റ്റൈൽ ആയതുകൊണ്ടാണ് കറിവേപ്പില ആക്കിയത്. ചില്ലി സോയ ചങ്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു ചില്ലി സോയ ചങ്ക് കറി നമ്മളിവിടെ ഉണ്ടാക്കി. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയായി കാണുന്നതുവരേക്കും വണക്കം.